സ്വന്തമായിട്ട് വ്യക്തിത്വവും അസ്തിത്വവും ഇല്ലാത്തൊരുവൻ അച്ഛന്റെ വാലും പിടിച്ച് വലിയ ആളായിട്ട് നടക്കുകയാണ്, മന്ത്രി വരെയായി. ഇപ്പൊ ആകെ മൂഞ്ചി. ഇപ്പൊ ഇനി ഇടതുപക്ഷത്തിനും വേണ്ട, വലതുപക്ഷത്തിനും വേണ്ട, ഇനിയിപ്പൊ ആകെ ശരണം ചീഞ്ഞേപ്പി മാത്രം. നമസ്കാരം. ഇപ്പ മന്ത്രിയാകും എന്ന് പറഞ്ഞ് ഒരു പഴയ മന്ത്രി കിടന്ന് നടക്കേണ്ട തിരുവനന്തപുരത്ത്. പിണറായി വിജയൻ പറയും ആക്കാം. പിണറായി വിജയൻ പലരെയും ആക്കിയിട്ടുള്ളതാണ്. ഇയാളോടും പറഞ്ഞു ആക്കാം, ആക്കാം, അടുത്ത മാസം ആക്കാം. എല്ലാം കഴിഞ്ഞ് എൽ ഡി എഫിന്റെ അടുത്തേക്ക് എടുക്കാൻ പറ്റില്ല, യു ഡി എഫിന്റെ അടുത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആകെ ചരണം ചീഞ്ഞേപ്പി മാത്രമേ ഉള്ളൂ. പക്ഷേ വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായി കഴിഞ്ഞു. സി ബി ഐ വളരെ വ്യക്തമാക്കി, പരസ്യപ്പെടുത്തി ഇയാളൊരു നമ്പർ വൺ ഫ്രോഡാണെന്നും. ഉമ്മൻചാണ്ടിയെ, ഉമ്മൻചാണ്ടിയുടെ മേലെ ലൈംഗിക ആരോപണം, അതുകൊണ്ട് വന്ന അയാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ആ ഭരണകൂടം തന്നെ ഇല്ലാതാക്കിയതിന്റെ പുറകിൽ ഉള്ള എല്ലാ ചെറ്റത്തരവും എല്ലാം എല്ലാ ചീഞ്ഞു നാറിയ കളികളും കളിച്ചത് ഇയാളാണെന്നപ്പോ എല്ലാവർക്കും ബോധ്യമായി, നല്ല ബോധ്യമായി. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ ഇടയിലാണ് സോളാർ കേസിലെ പരാതിക്കാരിയായിട്ടുള്ള യുവതി, അല്ലെങ്കിൽ സ്ത്രീ, ഓക്കെ സ്ത്രീ, സോളാർ കേസിലെ പരാതിക്കാരി. സോളാർ കേസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. ആളുടെ പേര് പറയാൻ പാടില്ല, അത് നിയമവശം. ഈ പറയുന്നവൻ, ഈ പറയുന്ന ഭൈമീ കാമുകൻ, മന്ത്രിപദ കാമുകൻ, ആറ് മാസം തടവിൽ പാർപ്പിച്ചു. ശിക്ഷിക്കാനൊന്നുമല്ല, രക്ഷിക്കാൻ. എങ്ങനെ രക്ഷിക്കാൻ? അതൊക്കെ ഇപ്പൊ നിങ്ങൾക്കൊരു കാണാപ്പാടായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയുന്ന സമയത്ത് മൂക്ക് പൊത്തേണ്ടി വരും, അല്ല ചെവി പൊത്തേണ്ടി വരും, അല്ല മൂക്കും പൊത്തേണ്ടി വരും. നാട്ടുകേസാ, അപ്പൊ മൂക്കും പൊത്തേണ്ടി വരും, ചെവിയും പൊത്തേണ്ടി വരും. കേൾക്കാൻ പറ്റില്ല. ജയിലിൽ കഴിയുന്ന സോളാറിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് അവിടെ കൊണ്ട് ആറുമാസം തടവിൽ പാർപ്പിച്ചത്. മുൻ മന്ത്രി ഗണേഷ്, അയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് സോളാർ നായിക, സോളാർ കേസിലെ പരാതിക്കാരി. നമുക്ക് എളുപ്പത്തിന് സോളാർ എന്ന് വിളിക്കാം. ആ കുട്ടിയുടെ പേര് പറയാൻ പറ്റാത്ത കാരണം കൊണ്ട് സോളാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി നീട്ടി പറയാൻ പറ്റില്ലോ. സോളാർ കേസിലെ നായികയായി ഇരിക്കുന്ന എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ സോളാർ ലൈംഗിക അതിക്രമ കേസ് അതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി അത് വെളിച്ചത്താക്കിയിരിക്കുകയാണ്. ആറു മാസമാണ് കൊണ്ട് തടവിൽ പാർപ്പിച്ചതെന്ന്. ഇതിനിടയില് പാലയിലെ മൂപ്പൻ, അയാൾ പറഞ്ഞു എന്റെ അടുത്ത് ആ പെൺകുട്ടി വന്നു, നല്ല കഴിവുള്ള പെൺകുട്ടിയായിരുന്നു, അയാൾ ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്ന സമയത്ത് ഇയാളുടെ അടുത്തേക്ക് അയച്ചു, തിരിച്ചു വന്ന സമയത്ത് ഇവിടേക്കും ചൊറിഞ്ഞു മാന്തിയിട്ടുള്ള പാടുകൾ കണ്ടപ്പോ എന്താ ചക്കരപ്പെണ്ണ് നിനക്ക് സംഭവിച്ചു ചോദിച്ചപ്പോൾ അയാൾ മാന്തി ചൊറിഞ്ഞതാണെന്ന്. അപ്പൊ കാര്യം എല്ലാം പിടുത്തം കിട്ടിയല്ലോ. ഗണേഷ് കുമാർ ആറു മാസം തടവിൽ കൊണ്ട് പാർപ്പിച്ചു. അവര് പറയുന്നത് അവരവസരവാദിയല്ല എന്ന്. ഇതിനു മുമ്പ് അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, അവര് പറഞ്ഞ കാര്യങ്ങൾ 99% നമുക്കതിനെ തള്ളിക്കളയാം. കള്ളം പറയുന്നവളാണ്, കള്ളിയാണ് എന്നൊക്കെയും പറയാം. എന്നാലും ഒരു കാര്യങ്ങളും ഒരു കാര്യമെങ്കിലും 1% നമ്മൾ ഏറ്റുവാങ്ങേണ്ടതല്ലേ?
കേരളത്തിൽ നിന്നൊരു പെൺകുട്ടി എന്തൊരു സംരംഭവുമായിട്ട് പുറപ്പെട്ടാൽ അതിൻ്റെ പുറയിൽ അവൾക്ക് വേണ്ടുന്ന ബാക്കപ്പ് കൊടുക്കാൻ അതിന് വേണ്ടുന്ന മറ്റേ ഗോഡ്ഫാദർമാരില്ലെങ്കിൽ പിച്ചി ചീന്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള എന്ന് ഒരിക്കൽ ഈ കുട്ടി തന്നെ പറയേണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണത്. എല്ലാ രംഗത്തും, രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിലും, ഏതായാലും അവർ പറഞ്ഞു ഞാൻ അവസരവാദിയല്ല. ഇതിൻ്റെ പുറകിലുള്ള കഥകൾ പറഞ്ഞാൽ ഇവിടെ ആകെ നാറും, കേരളം മൊത്തം നാറും. ഇയാളുടെ പിതാവ് അയാൾ പ്രശസ്തനാണ്. ഗണേഷ് കുമാറിന്റെ പിതാവ്, ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ അവര് ഇവരെ സമ്മർദ്ദത്തിലകപ്പെടുത്തി. ആ ഒരു സാഹചര്യത്തിൽ ഏത് പെൺകുട്ടി എന്നല്ല ആൺകുട്ടിയാണെങ്കിലും സമ്മർദ്ദത്തിൽ അകപ്പെടും. ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഒരു സോളാർ കമ്പനി മാത്രമായിട്ട് നടന്നിരുന്ന ഒരു പെൺകുട്ടിയെ ലോകം മുഴുവൻ എടുത്തിട്ട് അലക്കുക എന്ന് പറയുമ്പോൾ ആരാ ഭയപ്പെടാതിരിക്കുക? ആർക്കാ വേവലാതി ഉണ്ടാകാതിരിക്കുക? അപ്പം ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന സമയത്താണ് ബാലകൃഷ്ണപിള്ള പോലെയുള്ള ആളുകൾ വന്ന് മൊഴി മാറ്റാൻ, ഞങ്ങൾ പറയുന്ന പോലെ എഴുതി വെക്കും, ഞങ്ങൾ പറയുന്ന ആളുകളുടെ പേര് എഴുതി വെക്കുക എന്ന് സമ്മർദ്ദം ചെലുത്തി. അതൊക്കെയും അതിലേക്കൊരു പരിധി വരെ അംഗീകരിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. സത്യം കാണാൻ കഴിയുമെന്ന് സാരം. ഇതൊക്കെയാണെങ്കിൽ പോലും അവസാനം തനിക്ക് നീതി ലഭിച്ചില്ല. ലഭിച്ചത് സൈബർ ഇടങ്ങളിൽ നിന്നുള്ള വേട്ടയാടലുകൾ മാത്രമാണ് എന്നുകൂടി സോളാർ കേസിലെ പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ പറയുകയുണ്ടായി. പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഒരു പത്രക്കാരനോട് ഈ കുട്ടി പറഞ്ഞതാണ്, പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല ഞാൻ. ഇത് കെട്ടുകഥയാണോ സത്യമാണോ എന്നുള്ള കാര്യം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇപ്പോൾ പറയേണ്ടത്. സോളാർ കേസിൽ രാഷ്ട്രീയം കലർത്തിയത്, സോളാർ കേസ് പറഞ്ഞൊരു SSI യൂണിറ്റോ മറ്റോ ആണത്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പണം വേണം, അതിനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയ ഈ പരാതിക്കാരി അനുഭവിച്ച യാതനകളും വേദനകളും അഥവാ അനുഭവിച്ചത്, യാതനോ വേദനോ അറിഞ്ഞോ അറിയാതെയോ അനുഭവിച്ചതിൻ്റെ ചരിത്രം മുഴുവൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിയത് കോൺഗ്രസ് നേതാക്കളെന്നാണ് അവരുടെ പരാതി. അവിടെ ഗ്രൂപ്പുകളുണ്ട്. കോൺഗ്രസ് ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടില്ലാത്ത തീ പോലെയാണ്. അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ. ആകാശത്തിന് കുസുമം ഉണ്ടാവില്ലല്ലോ. വന്ധിക്കൊരു പുത്രനുണ്ടാവില്ലല്ലോ. ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസും ഉണ്ടാവില്ല കേരളത്തിൽ. ഇപ്പം 5, 6, 7, 8, 10, 12 ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് സമവായങ്ങളുടെ ഭാഗമായിട്ടും അധികാര കൈമാറ്റം, അതിൻ്റെ വടംവലി, അതിൻ്റെ നടുവിലാണ് ഇത് ചെന്നപ്പെട്ടത്, ഈ സോളാർ നായകൻ ചെന്നപ്പെട്ടത്. 2013 ജയിലിൽ പോവുകയാണ് കേസുമായിട്ട് ബന്ധപ്പെട്ട്. ആ പോകുന്ന സമയത്ത് മാധ്യമങ്ങൾ എല്ലാവരും അവരെ തൊള്ളയിലേക്ക് കൊണ്ട് കുത്തിക്കേറ്റും അവരുടെ മൈക്ക്, പക്ഷെ അവർ സംസാരിച്ചിരുന്നില്ല. ആ സമയത്തും രാഷ്ട്രീയ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇവർ ജയിലിലാണ്, പത്രക്കാർ സംസാരിച്ചിരുന്നില്ല. പക്ഷെ പത്രക്കാർ അറിഞ്ഞതും അറിയാത്തതും, അറിയാത്തത് അറിഞ്ഞും അറിഞ്ഞ പല കാര്യങ്ങൾ അറിയാതെയും പല രൂപത്തിലും പല മാത്രം പത്രക്കാർ അവരുടെ സ്വരൂപം കാണിച്ചു. ജയിലിൽ കിടക്കുന്ന സമയത്ത് ആരും വാർത്താ സമ്മേളനം നടത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ 2011 UDF അധികാരത്തിലെത്തുന്ന സമയം പ്രധാനപ്പെട്ട ചുമതലകളൊക്കെയും വീതം വെക്കണം. എ ഗ്രൂപ്പുണ്ട്, ഐ ഗ്രൂപ്പുണ്ട്, A, B, C, D ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ്, ഡി ഗ്രൂപ്പ്, ഇ ഗ്രൂപ്പ്, എഫ് ഗ്രൂപ്പ്, ഒരു ആൽഫബറ്റിൽ അക്ഷരം പോരാ. അപ്പോൾ അവർ തമ്മിൽ ചില സമവായങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ ദിവംഗതനായിട്ടുള്ള ഉമ്മൻചാണ്ടി അതിന് വഴങ്ങാതെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് സോളാർ രംഗത്ത് വരുന്നത്, സോളാർ നായികേൻ്റെ നടുവിൽ കൊണ്ട് പിടിച്ചിടുന്നത്. ഗണേഷ് കുമാറുമായിട്ട് ഒരു കടുത്ത ബന്ധമുണ്ടായിരുന്നതായിട്ട് അന്നത്തെ ചീഫ് വിപ്പ് മനസ്സിലാക്കുന്നു.
ഉമ്മൻചാണ്ടി മാറാൻ തയ്യാറില്ല. അങ്ങനെ ഉറച്ചെടുത്ത് നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പല കാര്യങ്ങൾക്കായിട്ട് ഞാൻ കയറി ഇറങ്ങുന്നത് സോളനായിയാണ് പറയുന്നത്. അത് ഇവിടെയുള്ള നേതാക്കന്മാർ, ഐ ഗ്രൂപ്പ് നേതാക്കന്മാർ നോട്ടം വച്ചിരുന്നു, നിരീക്ഷണം നടത്തിയിരുന്നു. അത് ആരൊക്കെയാണ് നിരീക്ഷണം നടത്തിയതെന്ന് ഇപ്പോൾ സോളനായി പറയാൻ തയ്യാറില്ല. അവരെല്ലാ കാര്യങ്ങളും പീസ് പീസായിട്ട് സമയവും കാലവും ഇവിടെ പുറത്തേക്ക് വിടുള്ളൂ. ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലവന്മാരായിട്ട് മാറി നിൽക്കുന്ന പലരുടെയും മുഖം മൂടി വലിച്ചു കയറേണ്ടി വരും, മോമ്പായും ഇടിച്ച് പരത്തേണ്ടി വരും. അതിപ്പോ ഒന്നും പറയുന്നില്ല. 2013 സോളാർ കേസ് ശരിക്ക് രംഗത്ത് വരുന്നത്, അതിൻ്റെ എല്ലാവിധത്തിലും വിശ്വരൂപത്തോടു കൂടിയിട്ട്. ജൂലൈ 20 ഇവർ പറയുന്നു, ഞാൻ ഹറാസ്മെന്റിനെ പറ്റി പരാതി നൽകി. അന്നൊക്കെ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ സ്വാധീനം എവിടെയാണ്? അന്ന് ജയിലിലെത്തിയിട്ട് എൻ്റെ വായ മൂടിക്കെട്ടുണ്ടായിരുന്നു, മുണ്ടരുത്, മിണ്ടാതെ ഉരിയാടാതെ എന്ന രീതിയിൽ എൻ്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി. അവർക്കങ്ങനെ കഴിവുള്ളവരല്ല, ഭീഷണിയിൽ വണങ്ങാൻ അവർക്ക് ഭീഷണിയിൽ വണങ്ങേണ്ടി വന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ച്, അവരെയും വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് എൻ്റെ മൊഴി മാറ്റിയത് UDF ആണ്. ഇത് ഇപ്പം ഇന്നലെ വന്നൊരു വാർത്തയാണ്. വാർത്ത അതേപോലെ ഞാൻ നിങ്ങളോട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ടല്ലോ, അതിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കുന്നു. UDF ആണെന്ന് പറയുമ്പോൾ അത് എൻ്റെ കണ്ടുപിടുത്തമല്ല കേട്ടോ. മുഖ്യമന്ത്രിയായിരുന്നു, അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ എൻ്റെ അമ്മയുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചത് കൊണ്ടല്ലേ ജയിലിനുള്ളിൽ വെച്ച് മൊഴി തിരുത്തേണ്ടി വന്നത്. 2015 എൻ്റെ വീഡിയോകൾ നാട് മുഴുവൻ കോൺഗ്രസ്സാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. എന്നെങ്കിലും ഒരിക്കലും ഈ വിഷയത്തിൽ പുറത്തു വന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാനൊരു മോശം സ്ത്രീയാണെന്ന ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കില്ലല്ലോ. ഞാൻ ഒരിക്കലും ആരുടെ സമ്മർദ്ദം മൂലമല്ല ഒരു പരാതിയും ഉന്നയിച്ചിട്ടുള്ളത്. പലപ്പോഴും എൻ്റെ കുടുംബത്തിന് അതിനുമേലുണ്ടായ സമ്മർദ്ദം, പാവപ്പെട്ടൊരമ്മയും 2 കുട്ടികളും, ആ സമ്മർദ്ദം മൂലമാണ് ആ പരാതികളൊക്കെ അന്നന്ന് ഒതുക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സമ്മർദ്ദം എനിക്കുണ്ടാക്കിയത് UDF കാരാണ്. ബെന്നി ബെഹനാൻ, തമ്പാനു രവി ഇവരുടെയൊക്കെ ശബ്ദരേഖകൾ ഇതിൽ ഉപോത്ബലകമായിട്ട്, ഈ പറയുന്ന ഉപോത്ബലകമായിട്ട് 2016 പുറത്തു വന്നതാണ്. പഴയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് സോളാർ കേസിനെ കുറിച്ചല്ല, ഗണേഷ് കുമാറിനെ കുറിച്ചാണ്. ഗണേഷ് കുമാറിനെ പോലെ അവസരത്തിനനുസരിച്ച് മാറി കളിക്കാൻ അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവില്ല. ഞാനൊരു അഭിനയക്കാരിയല്ല. അങ്ങനെ അഭിനയിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അഭിനയ രംഗത്തും ഈ ഗണേഷ് കുമാർ ചെയ്തിട്ടുള്ളത് ചില തേർഡ് റേറ്റ് സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ്. അത് തന്നെയാണ് ജീവിതത്തിൽ കാണിച്ചിട്ടുള്ളത്. 2014 February 21 ശേഷം എന്നെ ജയിലിൽ നേരിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരക്കരയിലേക്കുള്ള ബന്ധുവീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ 6 മാസത്തോളം പുറത്തേക്ക് വിടാതെ തടവിലെന്ന വണ്ണം എന്നെ വെക്കുകയും ചെയ്തു. എന്തിനാ വെച്ചത്? എന്തിനാ തടവിൽ വെച്ചത്? ആരോടാ ചോദിക്കുന്നത്? നമ്മളോ ചോദിക്കുന്നത്? ഉള്ളവർ പറയുകയാണ് ആ എന്തിനാ തടവിൽ വെച്ചത്? ഗണേഷ് കുമാർ തന്നെ പറയട്ടെ. അതിൻ്റെ പിന്നാമ്പുറ കഥകൾ കൃത്യമായിട്ട് വെളിയിൽ വന്നാൽ അവർക്ക് പിന്നെ വല്ല ചാണകക്കുഴിയിലും ചാടി. ചാണകക്കുഴി എന്ന് പറയുമ്പോൾ CJP അല്ലേ? അതന്നെ BJP തന്നെ. അവിടെ ചാടുക പിന്നെ മാർഗമുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. ഒരാളുടെ മരണത്തെ മുതലെടുത്ത് അത് വിറ്റ് കാശാക്കാൻ ഞാൻ ഒരുമ്പിടില്ല. ഉമ്മൻചാണ്ടി മരിച്ചത് 2 ആഴ്ച മുമ്പാണ്, അത് മുതലാക്കാൻ 1 മാസം മുമ്പാണ്. അത് മുതലാക്കാൻ ഞാൻ രാഷ്ട്രീയക്കാരിയൊന്നുമല്ല. എനിക്കിപ്പോഴും നീതി ലഭിച്ചിട്ടില്ല. ഞാനാണിപ്പോഴും വേട്ടയാടുന്നത്. നോക്കുക, ഈ പറയുന്നതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് അസത്യസന്ധതയുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഇതിനകത്ത് പല രൂപത്തിലും
പല ഭാവത്തിലും ഒരു പുഴുവിൻ്റെ തിളപ്പുണ്ടായിട്ടുണ്ട് ഗണേഷ് കുമാറിൻ്റെ. അത് സത്യമാണ്. പലതരത്തിലെ വേഷം കിട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഒരിക്കൽ മോന്തായത്തിൻ്റെ ഷേപ്പ് മാറിയിട്ടുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പഴയ ഭാര്യ ഡോക്ടർ അവരുടെ മകൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഒപ്പം പഠിച്ചിരുന്ന കുട്ടിയുടെ അമ്മയുമായിട്ട് അവിഹിതമായിട്ടുള്ള ബന്ധം പുലർത്തിയതിന്റെ പേരിൽ ആ സ്ത്രീയുടെ ഭർത്താവ് വന്ന് ഇയാളുടെ ചെള്ളയ്ക്ക് മാറി മാറി പൂശുന്നത് കണ്ട് പുറത്തേക്ക് വന്ന സമയത്ത് ഇയാൾ കാൽക്കൽ വീഴുന്നു. ആ അടിച്ചവന്റെ കാൽക്കൽ വീഴുന്നു, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇത്രയായ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അവരിറങ്ങിയപ്പോയി. പിന്നെ വേറൊരുത്തി, അതിൻ്റെ ഇടയിൽ വേറൊരുത്തി, പിന്നെ എത്ര ഉരുത്തികളുണ്ടെന്ന് അറിയില്ല. ഏതായാലും ഇപ്പമന്ത്രിയാകും, ഉപമന്ത്രി ആക്കിത്തരാം, ഇപ്പൊ മന്ത്രി ആക്കിത്തരാം എന്ന് പിണറായി വിജയൻ പറയുന്നുണ്ട്. പിണറായി വിജയൻ ആരാമോൻ? ഈ ആക്കൽ വിദഗ്ധനാണ് പിണറായി വിജയൻ. പലവരെയും ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇയാളെ ആക്കും. ഇനിയിപ്പോ ഇയാളുടെ സ്ഥിതി തൃശ്ശൂർ തേക്കിൻകാട്ടിൽ ഇപ്പോഴല്ല, പണ്ട് രാത്രി കാലഘട്ടം ആയിക്കഴിഞ്ഞാൽ അവിടെ പലരും വരും, സ്വപ്ന സുന്ദരിമാര്. അവരാര് വിളിച്ചാലും കൂടെ പോകും. അതുപോലെ ആയി കഴിഞ്ഞപ്പോ ഇവിടെ എൽ ഡി എഫിലും വേണ്ട, യു ഡി എഫിലും വേണ്ട, ആർക്കും വേണ്ട, അറപ്പും വെറുപ്പും മാത്രം ബാക്കിയാക്കി നിൽക്കുകയാണ് യുവ സുന്ദരി. ആര് വിളിച്ചാൽ ഇങ്ങനെ 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 വിളിച്ചാൽ കൂടെ പോകാൻ തയ്യാറായിട്ട്. യു ഡി എഫും എൽ ഡി എഫും കഴിഞ്ഞ പിന്നെ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ ഇവിടെ, ചീഞ്ഞ എ പി. അതായിരിക്കും അവസാനത്തെ ശരണം എന്ന് വിചാരിക്കാം നമുക്ക്. പോട്ടെ പുല്ല്. ഏതായാലും ഉപമന്ത്രിയാകുമെന്ന് പറഞ്ഞിരിക്കുന്ന ആളുടെ ഗതി നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞല്ലോ. മൂഞ്ചി മൂഞ്ചി, മന്ത്രിയാവില്ല, ഒരു കോപ്പും ആവില്ല. എടുത്ത് ചാട് ചാണകക്കുഴിയിലേക്ക്, അതേ മാർഗമുള്ളൂ. നമസ്കാരം.